ഹലോ, വെൽക്കം ടു മൈ ചാനൽ ലേഡി ബഗ്. ഇന്ന് ഞാനൊരു വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു, രാവിലെ ലേറ്റായിട്ടാണ് ഫ്രൈഡേ സാധാരണ എണീക്കുന്നത്. ഇന്ന് ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡലിയും തക്കാളി ചട്നിയും സാമ്പാറും ഉണ്ട്. സാമ്പാർ ഇന്നലെ വെച്ചതാണ്. തക്കാളി ചട്നിയും ഇഡലിയും നല്ല കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെ മാങ്ങ പൊളി വെച്ചിട്ടുണ്ട് ഇവിടെ, പിന്നെ കോഫിയുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ ഒരാളിങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് രാവിലെ തൊട്ട്. ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്ന് പറയും, ഭയങ്കര ബഹളമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. ഇന്ന് നോക്കിയപ്പം നല്ലൊരു ക്ലൈമറ്റാണ്, വലിയ വെയിലൊന്നും കാണുന്നില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ചൂട് ക്ലൈമറ്റാണിപ്പം, പക്ഷെ വലിയ വെയിലൊന്നും ഇന്ന് കാണിക്കുന്നില്ല. അപ്പം ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും നമുക്കിന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ്, അപ്പം നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ബീച്ചിൽ പോകാനായിരുന്നു. അപ്പം ഫ്രൈഡ് റൈസും ബീച്ച് കറിയുമാണ് ഉണ്ടാക്കിയത്, പിന്നെ റൈറ്റ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് ബീച്ചിൽ പോകാം. ഫുഡൊക്കെ കഴിച്ച് ബീച്ചിൽ പോകാൻ ഇറങ്ങി. ഇറങ്ങി വന്നപ്പോഴത്തേക്കും 3:30 പോകണമെന്ന് ചേട്ടൻ പറഞ്ഞതാണ്. ഇറങ്ങി വന്നപ്പോഴത്തേക്കും 4:30 ആയി. മിക്കവാറും അവിടെ എത്തുമ്പോഴത്തേക്കും 5 കഴിയും. 6-7 വരെയൊക്കെ അവിടെ നമ്മൾ ബീച്ചിൻ്റെ അകത്ത് ഇറക്കത്തുള്ളവർ, അത് കഴിഞ്ഞ് അവർ കയറാൻ പറയും. അപ്പം ഞാൻ നമ്മൾ ബീച്ചിലെത്തി ഒരു ഇൻട്രോ എടുക്കാനൊക്കെ ട്രൈ ചെയ്താണ്, പക്ഷേ അത് പാളിപ്പോയി, നടന്നില്ല. അത് ഞാൻ റെക്കോർഡ് തന്നെ ചെയ്യാതെ വിചാരിച്ച്. നമ്മുടെ ബീച്ചിൽ ഇതാണ് മംസാർ പാർക്ക്, പാർക്ക് ആൻഡ് ബീച്ചാണിത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ബീച്ചും പാർക്കും ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ. അങ്ങനെ ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തു, നമ്മളകത്ത് കയറി. ഇവിടെ ഇതാണ് മംസാർ പാർക്ക്. ഇവിടെ അധികം തിരക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല. എനിക്ക് കൊറോണ ആയതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈദിൻ്റെ ഹോളിഡേയ്സ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈദ് ഹോളിഡേയ്സൊക്കെ എല്ലാവരും പോകാമെന്ന് വിചാരിച്ചിരുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല. ഇന്ന് അധികം തിരക്കൊന്നുമില്ല. സാധാരണ ഈ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ വരുന്നതാണ്. നമ്മളിന്ന് ബാർബിക്യൂ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ തന്നെയാണ് വന്നേക്കുന്നത്. വലിയ ഫാമിലിയായിട്ടൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോഴാണ് അത് ബാർബിക്യൂ ഒക്കെ ചെയ്യാനൊരു സുഖമുള്ളൂ. അപ്പം നമ്മൾ തന്നെയാണ്. നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കളിച്ചിട്ട് നമ്മളങ്ങ് പോകും. അറിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെക്കാട്ടിലും മുമ്പ് തന്നെ പുള്ളിക്കാരൻ പോവുക ബീച്ചിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെയൊക്കെ അങ്ങ് പോവുക. വെക്കേഷനായത് പിന്നെ അറിയിക്കുന്നതിനെ എങ്ങും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് പുള്ളിക്കാരന് ഭയങ്കര ബോറടി ആയിരുന്നു. അപ്പോൾ ഇന്ന് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചേട്ടനും മോനും ബീച്ചിൽ കളിച്ചപ്പോൾ എൻ്റെ ജോലി ഇതൊക്കെ ആയിരുന്നു. ഇവിടെ മണ്ണുകൊണ്ട് വീടുണ്ടാക്കുക, കക്ക ഷെല്ലെല്ലാം പറക്കിയെടുക്കുകയൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. അങ്ങനെ സൺസെറ്റായി. സൺസെറ്റൊക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മൊബൈലിൽ എടുത്താൽ അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം തീർന്നു. നമ്മളാകെ ടയർഡായി, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.